അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഡേ ട്രേഡ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാൽ കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിക്കുകയാണ്. എന്നാൽ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടത് അരക്കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറിയ പീസാക്കി മുറിച്ചതാണ്. ഇത് അരക്കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഉരുളങ്കിഴങ്ങ് ചെറിയ പീസാക്കിയത്. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ്, അരക്കപ്പ് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ബീഫ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. എല്ലോട് കൂടിയ ബീഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉരുളങ്കിഴങ്ങ് ഇടുന്നുണ്ട്. നമുക്ക് മല്ലിപ്പൊടി മുഴുവനായിട്ട് ചേർത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിവിടെ നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഇനി ഒന്നുകൂടി കുഴച്ചെടുക്കണം. കുഴച്ചിട്ടുണ്ട്, വെള്ളം ചേർത്ത് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് മൂടിയിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാം. ഒരു 8 വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. ഇനി തീ ഓഫാക്കി വെക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 8 വിസിൽ പൂക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്രയായിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് വെന്തണം ഒന്ന് എടുത്ത് നോക്കട്ടെ കേട്ടോ. ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത് ചേർക്കുകയാണ്. ഇവിടെ ഏകദേശം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം, പെരുംജീരകം ചേർക്കുകയാണ്. ഇത് ഫസ്റ്റിൽ ചേർക്കാതെ ഇരുന്നതാണ്, കാരണം അത് പൊട്ടി ഇത് ചേർക്കും. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/2 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, ഇതും ഒരു വലിയ തക്കാളി ചെറുതായിട്ടായിരുന്നു ഇത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. നല്ലപോലെ ഇതിൽ അലിഞ്ഞ് ചേർന്ന് ഇതിനെ മൂടി തുറന്ന് നോക്കുകയാണ്. ഇവിടെ നല്ലപോലെ ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്തൊന്ന് തുറന്ന് കണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ചെറുതായിട്ടും തുറന്ന് ഇളക്കി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ഞാനിത് കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് 3 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
നീ കുറച്ച് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയോടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി ഒരു 2 മിനിറ്റോടെ ഇളക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇളക്കിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറേണ്ടതുണ്ട്. നല്ല പോലെ ഇവിടെ ആയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട് നമ്മൾ വേവിച്ചതാണ് ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാവുന്നതാണ്. വേവിച്ച ബീഫെല്ലാം അതിലേക്ക് ചേർത്ത് ഇനി മസാലയും ബീഫും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ തിളക്കൊന്നും വേണ്ട, മസാലകളൊക്കെ ഓൾറെഡി വെന്തതാണ്. ഇഷ്ടമെല്ലാം കൂടി ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് വേവിക്കുക മാത്രം ചെയ്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്കിനി മൂടി വെച്ച് കൊണ്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിവിടെ നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. കറിയൊക്കെ ഉഷാറായിട്ടുണ്ട്. ഈ അയവിലാണ് കേട്ടോ കറി നിൽക്കണേ. ഇനി നിങ്ങൾക്ക് ഇതിലേറെ കുറുക്കെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഈ പാകത്തിലാണ് എടുക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്യുകയാണ്. ഇനിയിത് ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അസ്സലാമു അലൈക്കും.